അപ്പൊ എല്ലാവർക്കും ഒരിക്കലും കൂടെ നമസ്കാരം. നമ്മള് കുഞ്ഞൊരു വീഡിയോ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം മൂന്നോ നാലോ മിനിറ്റ് ഉണ്ടാവുള്ളൂ. അതായത് നമ്മള് വീട്ടിലും ഓഫീസിലൊക്കെ വെക്കാൻ പറ്റണ നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഈ കോട്ട്സ് ഒക്കെ എഴുതി വെക്കണ ഒരു ഫ്രെയിമാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യാം, വീഡിയോ ഡിസ്ലൈക്കണേ ഞാൻ നോട്ടാ. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടെ ഒന്ന് കമൻറ്റായിട്ട് എഴുതണം. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എടുത്തുള്ള ബെല്ലൈക്കനോട് നോക്കിയാൽ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ തന്നെ കിട്ടും. പിന്നെ വീഡിയോ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതേപോലുള്ള വുഡൻ ഫ്രെയിമോ അല്ലെങ്കിൽ ഹാർഡ് ബോർഡിൻ്റെ ഫ്രെയിമോ അങ്ങനെ ഏത് ഷേപ്പിലുള്ള ഏത് വലുപ്പത്തിലുള്ള ഫ്രെയിമായാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഈ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെയിൻറ് ചെയ്യുക. അത് നമ്മുടെ മുൻപത്തെ വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാതെ എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മുടെ ഈ ഫ്രെയിം നമ്മൾ നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടാ. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മരത്തിൻ്റെതാവണമെന്നോ അല്ലെങ്കിൽ കാർബോർഡിൻ്റെതാവണമെന്നോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ വെച്ച് നമുക്ക് ഇതേപോലെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാം. അതൊരു വിധ ബുദ്ധിമുട്ടില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ളൊരു സ്ക്രീനും വന്ന് സ്ക്രീൻ ഒഴിവാക്കിയിട്ട് നമ്മൾ ഫ്രെയിം എടുത്താണ്. അതിൽ ഇതേപോലെ മുഴുവനായിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കണം. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ പെയിൻ്റ് ഏത് പെയിൻ്റ് ആയാലും കുഴപ്പമില്ല. നമ്മൾ ബ്ലാക്കാണ് അടിച്ചുള്ളത്, അക്രിലിക് ആണെങ്കിലും ഇവൺ വാട്ടർ കളറാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ലട്ടാ. ഇനിയിപ്പോൾ നമ്മൾ വാളിലടിക്കുന്ന ഇനാമൽ പെയിൻ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ആവശ്യം അതിലേതുള്ള കോട്ടാണ്. ഈ ഒരു കോട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണിൽ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മളെടുത്തത് ഇതാണ്, ഷട്ടർ സ്റ്റോക്കിൽ നിന്ന് നമ്മൾ അടിച്ചുമാറ്റിയെടുത്തതാണ്. അങ്ങനെ കേട്ടോ, നമ്മൾ ഇമേജ് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അത് നമ്മൾ ഇതേപോലെ ഒരു വൈറ്റ് പേപ്പറേക്ക് ട്രേസ് എടുക്കുക ചെയ്തത്. കുറച്ച് കട്ടി കൂടിയ വൈറ്റ് പേപ്പർ ആണെങ്കിൽ നന്നായിരിക്കും. നമ്മൾ ട്രേസ് എടുക്കാൻ തന്നെ മുകളിൽ വെച്ച് അങ്ങ് അമർത്തി അങ്ങ് എഴുതാത്ത പേനമുണ്ട്. അതെ, വറി ലെസ് ലൈവ് മോർ എന്നുള്ള കോട്ടാട്ട നമ്മളെടുത്തത്. അങ്ങനല്ല, നമ്മൾ കുറേ തറിയാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണിൽ അങ്ങ് എടുത്തുന്നുള്ളൂ. ഇപ്പോൾ നമുക്കിഷ്ടമുള്ള കോട്ടും നമുക്കിഷ്ടമുള്ള വാശിയിലുള്ളതും എടുക്കുക. അതിനൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. കാരണം നമ്മളെ പ്രിൻ്റ് എടുത്തിട്ട് അതൊക്കെ ട്രേസ് എടുക്കുക ചെയ്യണത്. അങ്ങനെ ഈ എഴുതിൻ്റെ പുറത്ത് ഇപ്പോൾ തന്നെ ഫ്രെയിം വെച്ചപ്പോൾ തന്നെ ഒരു ലുക്ക് ഇല്ല. പക്ഷേ നമുക്കിതൊന്നും കൂടെ കളറാക്കണം, കളർ ഫുള്ളാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളെടുക്കണത് ഫെവിക്രിലിൻ്റെ തന്നെ നിയോൺ കളറിനാണ്. നിയോൺ കളർ കളർ എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ഒരു ആനകാര്യമൊന്നുമല്ല. നമ്മളെ ഫ്ലൂറസെൻ്റ് കളർ പോലത്തെ ഈ ഒരു നാല് കളർ കൂടിയതാണ്. ഈ ഒരു ബോക്സിന് 95 രൂപയേ ഉള്ളൂ. നമ്മളങ്ങനെ ഈ ഒരു നാല് കളറും ഒരു ഷീറ്റ്, ഒരു ഷീറ്റ് തന്നെ പ്ലാസ്റ്റിക് ഷീറ്റ്, പ്ലാസ്റ്റിക്കിൽ തന്നെ വേണം കേട്ടോ, പേപ്പറിലൊന്നും കൊണ്ടേ അടിക്കരുത്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ നമ്മൾ ഇതേപോലെ ചറവറാന്ന് അടിച്ചു കൊടുക്കാം. അത് ഇന്നപോലെ തന്നെ ആദ്യം ഇതടിക്കണം, കുറച്ച് ഇതടിക്കണം, അങ്ങനൊന്നുമില്ല. നമുക്ക് തോന്നിയ പോലെ ഈ നാല് കളറങ്ങ് അടിച്ചു കൊടുക്കാം. അത് നമ്മൾ ഈ അടിക്കണ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളിത് മാക്സിമം യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ പോലെ ആദ്യം ഈ അടപ്പിലുള്ളത് മാത്രം മതിയാവും. അത്രയും വളരെ കുറച്ച് പെയിൻറ്റ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് നമ്മൾ ഈ അടപ്പ് തുറന്ന അടപ്പിൻ്റെ എല്ലാം എത്ര ഉണ്ടാവും അത്ര മാത്രം മതി നമുക്ക് ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ, കളർഫുൾ ഫ്രെയിം ഉണ്ടാക്കാൻ. അങ്ങനെ ഷീറ്റിലടിച്ച് കഴിഞ്ഞാൽ ആ ഷീറ്റിൽ ഉള്ള ആ ഒരു കളറുണ്ടല്ലോ നമ്മൾ ഈ എഴുതിയ കോട്ടിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് അങ്ങ് വെച്ച് അങ്ങ് കൊടുക്കാം. ഇത് യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്നിട്ട് അത് ഇതേപോലെ അങ്ങ് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. അതായത് ഇത്രേ ഉള്ളൂ, നമ്മൾ ഈ അടിച്ച പ്ലാസ്റ്റിക് ഷീറ്റിലെ കളറ് ആ പേപ്പറിൽ കത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് അങ്ങ് പൊക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. കണ്ടാ അടിപൊളിയല്ലേ. നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അടിക്കാൻ കുറേ സമയം കഷ്ടപ്പെട്ടാലേ നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ. പക്ഷേ നമുക്കൊരു 30 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കളറ് ഏതടിക്കണമെന്നുള്ളത് എങ്ങനെ അടിക്കണമെന്നുള്ളതൊക്കെ നമ്മുടെ ചോയ്സാണ്. അത് ഇനി ഈ പേപ്പർ മുഴുവൻ അടിക്കണമെന്നുണ്ടെങ്കിലും നമ്മളൊരു ചോയ്സാണ്. ഇനി നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്നൊരു സംശയമുണ്ട്, ഇത് എങ്ങനെ ഇതിൽ ഒട്ടിച്ചു വെക്കുന്നു. ഒരു പ്രശ്നവുമില്ല, 5 രൂപേൻ്റെ ഒരു സൂപ്പർ ഗ്ലൂവോ ഫെവിക്വിക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു ഗമ്മു വാങ്ങിയിട്ട് ഈ ഫ്രെയിമിൽ അങ്ങ് തേച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതും വുഡാണ്, മറ്റേത് പേപ്പറാണ്, അടിപൊളിയായിട്ട് ഒട്ടും, യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. ഇത് ഹാങ് ചെയ്യേണ്ടതും അതല്ല എങ്ങനെ ഹാങ് ചെയ്യണമെന്നുള്ളതൊക്കെ നമ്മുടെ വാളിനനുസരിച്ചിരിക്കും. പക്ഷേ കാണാൻ നല്ല അടിപൊളിയാണ്, കളർഫുള്ളാണ്. തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ എഴുതിയ കോട്ട് നല്ല വൃത്തിയായിട്ട് കാണാനും പറ്റും. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കാനുള്ളതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ദിവസം വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇത് നമ്മളെ ഫൈറ്റർ, അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ കുപ്പിൽ തൂവലൊരുക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് നമ്മുടെ മതിലെ ഈ ക്ലോക്കും ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചാനലിലുണ്ട്. അതിൻ്റെ താഴെയായിട്ട് പുതിയൊരാളും കൂടെ കണ്ട്, സംഭവം മറ്റൊന്നുമില്ല, അനിയത്തി ഫുള്ള് കാർഡ്ബോർഡ് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ചേഞ്ച് യുവർ തോട്ട്, ചേഞ്ച് യുവർ വേൾഡ് എന്നുള്ള ഈ ഒരു കോട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഒന്ന് കാണിച്ചത്. വീഡിയോകൾ കേട്ടില്ല, കുഞ്ഞ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഈ ഡിസ്ലൈക്ക് ചെയ്തത് നമുക്ക് അറിയാൻ പറ്റില്ല എത്ര ഡിസ്ലൈക്ക് ഉണ്ടെന്ന്. ഈ യൂട്യൂബ് നമ്മളെ സങ്കടപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്യണത്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോ കേട്ടോ, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോ. എന്നാലും നമുക്ക് അടുത്ത ഓരോ വീഡിയോയിലും അത് മാറ്റി മാറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ആ ബെല്ലൈക്കനോട് നോക്കി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷന് മുമ്പിൽ തന്നെ കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.